ഹായ് ഇറ്റ്സ് മീ ദൃശ്യ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നുണ്ട് ഞങ്ങൾ ഇവിടെ ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മളുടെ ഓണം സീരീസിലെ ഫസ്റ്റ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ സാരി എങ്ങനെ നമ്മൾ ബോക്സ് ഫോൾഡ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ അപ്പൊ ഈ ഓണം സീരീസിൽ എന്തിനാണ് സാരി ബോക്സ് ഫോൾഡിംഗ് വീഡിയോ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്നെങ്കിൽ ഓണം പ്രോഗ്രാംസ് ഒക്കെ ആവാറായി കോളേജിലാണെന്നുണ്ടെങ്കിലും സ്കൂളിലാണെന്നുണ്ടെങ്കിലും പിന്നെ എല്ലാ വർക്ക് സ്പേസിലും ഒക്കെ ഓണം സെലിബ്രേഷൻ നടക്കുന്ന സമയം ആവാറായിട്ടുണ്ട് ല്ലേ അപ്പൊ ഒരു സാരി എന്തായാലും ഓണം പ്രോഗ്രാംസിന്റെ സാരിയോ ധാവണിയോ അല്ലെങ്കിൽ സെറ്റ് മുണ്ടോ അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ നമ്മള് ഉടുക്ക അപ്പൊ മിക്ക ആൾക്കാരും അതായിരിക്കും ചൂസ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ രാവിലെ തിരക്കിട്ട് ഓടുന്നതിന്റെ ഇടയിൽ ഈ സാരി നമുക്ക് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക നല്ല രീതിയിൽ ഉടുക്കുക എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ് അപ്പൊ നമുക്ക് ഞാൻ ചെയ്യുന്നത് പോലെ സാരി ഒന്ന് ബോക്സ് ഫോൾഡ് ചെയ്ത് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ തലേന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ ഈസി ആയിട്ട് സാരി ഉടുക്കാം നല്ല അടിപൊളി ഭംഗിയായിട്ട് ഒരുപാട് എല്ലാവരുടെയും ഹെൽപ്പൊന്നും ഇല്ലാതെ നമുക്ക് ഉടുക്കാൻ വേണ്ടി പറ്റും അപ്പോ ആദ്യം തന്നെ സാരി ഞാൻ റഫായിട്ട് ഒന്ന് ഉടുക്കണം ആദ്യം എന്നിട്ടാണ് നമ്മളെ മെഷർമെന്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത് അപ്പോ സമയം കളയണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇവിടെ എടുക്കുന്ന സാരി ഇതാ ഇതാണ് ഇത് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതായിരുന്നു കേട്ടോ പിന്നെ ഈ സാരിയാണ് ഞാൻ എടുക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സാരി എങ്ങനെയാണ് ബോക്സ് ഫോൾഡ് ചെയ്യുന്നത് എന്ന് കാണിച്ചു തരാം സാരി ഡ്രേപ്പ് ചെയ്യുന്നത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം കാരണം ഈ ബോക്സ് ഫോൾഡിങ്ങും അത് ഡ്രൈപ്പ് ചെയ്യുന്നതും രണ്ടും ഇത് തന്നെ ആവുന്ന സമയത്ത് വീഡിയോ നല്ല ലെങ്തി ആവാനുള്ള സാധ്യതയുണ്ട് സോ നമുക്ക് ഡ്രൈപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങാം ആദ്യം ഇതൊന്ന് റഫ് ആയിട്ട് നമുക്ക് ഡ്രൈപ്പ് ചെയ്യാം കേട്ടോ അപ്പോ ഞാൻ സാരി എടുത്തിട്ടുണ്ട് സാരിയും പിന്നെ കുറച്ച് സേഫ്റ്റി പിൻസും നമുക്ക് ആവശ്യമുണ്ട് ഇതാ ഇതുപോലെയുള്ള സേഫ്റ്റി പിൻസ് എടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഞാൻ പിന്നെ ഇതാ ഈ ഒരു ക്ലിപ്പും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് എന്റെ കയ്യില് സേഫ്റ്റി പിന്നെ കുറവായത് കാരണം നമുക്ക് ഇത് വെച്ചിട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോ സാരി എടുക്കാം ആദ്യം സാരിന്റെ നല്ല വശം കണ്ടുപിടിക്കാം അപ്പോ ഇങ്ങനെയാണ് അകവും പുറവും അപ്പൊ ഇതാണ് നല്ല വശം സാരിയുടെ പല്ലു പോഷൻ അതാണ് നല്ല ഭാഗം വരുന്നത് അപ്പോ ഇങ്ങനെയാണ് സാരി വരുക ഓക്കെ സാരി ഈ തീരെ ഡ്രൈപ്പ് ചെയ്യാൻ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറയാം ഞാനിതിപ്പോ റഫ് ആയിട്ടാണ് കേട്ടോ ഡ്രൈപ്പ് ചെയ്യുന്നത് നമ്മളുടെ സാരി റൈറ്റ് സൈഡിൽ നിന്നാണ് നമ്മള് ഉടുക്കാനായിട്ട് തുടങ്ങുക അപ്പൊ നമുക്ക് റഫ് ആയിട്ടൊന്നും ഉടുക്കാദ്യം ഇത് റൈറ്റ് സൈഡിൽ കുത്ത ദെൻ സാരി ഒന്ന് ചുറ്റിയെടുക്ക സാരി ഒന്ന് ചുറ്റിയെടുക്ക ഇത് ഇവിടെ വീണ്ടും സെക്യൂർ ചെയ്ത് വെക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ മിറർ ഇമേജിലാണ് എടുക്കുന്നത് സോ ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി ഇത് നിങ്ങൾക്ക് വരുമ്പോ എങ്ങനെയാ വരിക എന്ന് എനിക്കറിയില്ല ഇപ്പൊ ഞാൻ ഇത് റൈറ്റിലാണ് കുത്തിയിട്ടുള്ളത് നമ്മൾ ലെഫ്റ്റിലോട്ടാണ് സാരിന്റെ പല്ലു സൈഡ് കുത്തുന്നത് അപ്പോ റഫായിട്ട് നമുക്ക് എത്ര ലെങ്ത് ലത്ത് വേണം എന്നുള്ളത് ഒന്ന് നോക്കാം ഇത്രയും ലെങ്ത് ആണ് ഞാൻ പല്ലൂന് വയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ലെങ്ത് വേണം കേട്ടോ സാരി ഉടുക്കുന്ന സമയത്ത് എന്നാൽ മാത്രമേ നല്ലൊരു ഭംഗി കാണുള്ളൂ അപ്പോ ഇനി ബാക്കിതാ ഇങ്ങനെ എടുക്കാം സ്പേസ് വിടാം കുറച്ച് സ്പേസ് വിട്ടതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു പിന്നു കുത്തി കൊടുക്കാം കേട്ടോ കുറച്ചും കൂടെ വിടാം ഇത്ര ഇത്രയും സ്പേസ് വിട്ടതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു പിന്ന് വെച്ചിട്ട് ഇവിടെ സെക്യൂർ ചെയ്യാം അത് നമുക്ക് അയേൺ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ഈസി ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടാ അപ്പൊ നമ്മള് ഇവിടുന്ന് പ്ലീറ്റ് ചെയ്ത് വെക്കാം ഞാൻ ഇത് കാര്യമായിട്ട് പ്ലീറ്റ് ചെയ്യുന്നത് ഇപ്പൊ ഞാൻ റഫായിട്ട് ചെയ്യുന്നതാണ് ഞാൻ അയേൺ ചെയ്യുന്ന സമയത്ത് അത് കാണിച്ചു തരാം നിങ്ങൾക്ക് നമുക്ക് ഒരു ഒരു ഇത് കിട്ടുമല്ലോ ഈ അവസാനത്തെ പ്ലീറ്റ് വന്നിട്ട് നമുക്ക് എപ്പോഴും കുറച്ച് വലുതായിട്ട് എടുക്കുന്നതായിരിക്കും ഭംഗിയായിട്ട് വരിക നമ്മൾ ഉടുത്തു കഴിയുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയിൽ കിട്ടാനായിട്ട് അപ്പോ ഇവിടെ വരെയാണ് നമ്മളുടെ എൻഡ് വരുന്നത് അപ്പൊ അവിടെയും നമുക്കൊരു പിന്ന് വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കാം ഇനി പിന്നെ ഇനിയത്തെ ഒരു മെഷർമെന്റ് വന്നിട്ട് ഇവിടെയാണ് ഇവിടെ നമ്മൾ ഈ ഒരു ലെങ്ത്തിൽ ഇവിടെ വെച്ച് ഒരു പിന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം അപ്പൊ എന്റെ കയ്യിൽ പിന്നില്ലാത്തത് കാരണം ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഇത് വെച്ചിട്ട് ഇവിടെ സെക്യൂർ ചെയ്യാം എന്നെ നമുക്ക് ഇത് അയേൺ ചെയ്യാം അയേൺ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം അപ്പൊ ഇത് നമുക്ക് അയച്ചു മാറ്റാം എന്നെ ഞാൻ അയൺ ബോക്സ് ഒന്ന് ഓൺ ചെയ്ത് വെക്കട്ടെ അതിന് ശേഷം കാണിച്ചു തരാം അപ്പൊ ഞാൻ ഇവിടെ അയൺ ബോക്സ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ എന്റെ മുഖം അധികം കാണിക്കുന്നില്ല നിങ്ങൾക്ക് ടേബിളും സാരിയും കാണുന്ന രീതിയിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടാ അപ്പോ നമുക്ക് ആദ്യത്തെ മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ ഒരു മെഷർമെന്റ് ആണ് നമ്മളുടെ ആദ്യത്തെ മെഷർമെന്റ് അപ്പോ ഇതാണ് നമ്മളുടെ പല്ലുവിൻ്റെ ലെങ്ത്ത് വരുന്നത് അപ്പൊ നമുക്ക് പല്ലു നമുക്ക് പ്ലീറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങാം അപ്പൊ ഈ ഒരു സൈഡാണ് നമ്മളുടെ മെഷർമെന്റ് ഒക്കെ ഉള്ളത് ഈ സൈഡാണ് ഞാൻ പ്ലീറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ആദ്യം തന്നെ നമ്മളുടെ സാരിയുടെ നല്ല ഭാഗം ഉണ്ടല്ലോ അത് പുറത്തേക്ക് വെച്ചതിന് ശേഷം നമുക്ക് പ്ലീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പൊ ഫസ്റ്റ് നിങ്ങൾക്ക് എത്രയാണോ ഷോൾഡർ വെടുത്ത് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് മെഷർ ചെയ്യുക അതിന് കണക്കായിട്ട് നമുക്ക് ബാക്കി ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം അപ്പൊ ഞാൻ ഇതാണ് എൻ്റെ മെഷർമെന്റ് ആയിട്ട് ഞാൻ എടുക്കുന്നത് കാരണം അത്രയും വെത്ത് മതിയാവും അതിൽ കൂടുതലായി കഴിഞ്ഞാൽ അത് അത്ര ഭംഗി കാണൂല അപ്പൊ ഇങ്ങനെ മടക്കിയതിന് ശേഷം ഉള്ളിലേക്ക് മടക്കാം ഞാൻ അവിടെ ഒന്ന് നമുക്ക് അയൺ ചെയ്ത് കൊടുക്കാം നന്നായിട്ട് അയൺ ചെയ്യാം കേട്ടോ കാരണം നല്ല അത് നമുക്കൊരു മെഷർമെന്റ് ആണ് പിന്നെ ഇത് വെച്ചിട്ടാണ് നമ്മളതിന് ബാക്കിയൊക്കെ ചെയ്യുന്നത് അപ്പൊ ഇതൊന്ന് ഇങ്ങനെ ചെയ്യാം അയൺ ബോക്സിന്റെ ചൂടൊക്കെ ശ്രദ്ധിക്കണം കാരണം കേരള സാരി നമുക്ക് പെട്ടെന്ന് അടി ഇങ്ങനെ പറ്റി പോകുന്നത് കൊണ്ട് തന്നെ ശ്രദ്ധിക്കാം അപ്പം ബാക്കിയുള്ള ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് ഇവിടെ ആ അറ്റം നമുക്ക് ഇതുവരെ ഫോൾഡ് ചെയ്യാം ഇതുവരെ ഫോൾഡ് ചെയ്യാം നമുക്ക് ഇത് ഞാൻ മുന്നേ ഉടുത്തപ്പം വന്ന ഇതാണ് കേട്ടോ അപ്പൊ ഇതിങ്ങനെ ഫോൾഡ് ചെയ്യാം നമുക്ക് വില്ല ടേബിൾ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ് വില്ല ടേബിളിന്റെ മുകളിൽ വെച്ചിട്ട് ചെയ്യാം എനിക്കിപ്പോ ഈ ഒരു ടേബിൾ മാത്രമേ എവിടെയുള്ളൂ പിന്നെ ഇള്ളത് അയൺ ടേ അയൺ ബോക്സിന്റെ അയൺ ടേബിൾ അതാണ് അത് ഇതിലും ചെറുതാ അപ്പൊ ഞാൻ കുറച്ച് വലുതെ നോക്കിയിട്ട് വെച്ചതാണ് അപ്പൊ ഇതിങ്ങനെ ഫോൾഡ് ചെയ്യാം അതിനു ശേഷം നമുക്ക് ഇത് നേരെ വീണ്ടും ഒന്നുകൂടെ ഫോൾഡ് ചെയ്യാം അതുപോലെ വീണ്ടും ഒന്നുകൂടെ ഫോൾഡ് ചെയ്യാം ഞാൻ ഈ വീഡിയോ ഭയങ്കരം സ്ലോ ആയിട്ട് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാനും കൂടിയാണ് അപ്പൊ ഇതിങ്ങനെ ഫോൾഡ് ചെയ്യാം അപ്പൊ ഇതാണ് നമ്മളുടെ അതായത് നമ്മൾ ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതിനേക്കാളും കുറവ് വരുന്ന സമയത്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം ഇതിപ്പോ ഇതിനെക്കാളും കുറവാണ് അപ്പൊ അവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം നമുക്കിത് നന്നായിട്ട് ആയോൺ ചെയ്ത് കൊടുക്കാം ഇതാണ് ഇനി ഇതിന്റെ മാർക്കിംഗ്സ് വന്നിട്ട് ഇതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഫോൾഡ് ചെയ്യുന്നത് ഇനി ഇത് ഓപ്പൺ ചെയ്യാം ഇനി നമുക്ക് ഈ ഒരു മാർക്കിംഗ് വെച്ചിട്ട് ഇതിനെ ഫോൾഡ് ചെയ്യട്ട അപ്പോ ഇതിനെ ചെയ്യുന്നത് ഇത് നമുക്കിനി അകത്തേക്കാണ് ഇത് പോവുക ഇത് അകത്തേക്ക് പോവും ഇത് ഇത് തുറക്കാം ഇത് തുറന്നതിന് ശേഷം ചെയ്യട്ടെ അതായിരിക്കും കുറച്ചും കൂടി ഈസി ആയിട്ട് കിട്ടുക ദൻ ഈ ഫോൾഡിന് കണക്കായിട്ട് നമുക്ക് മടക്കാം ഇത് വീണ്ടും അകത്തേക്ക് ഫോൾഡ് ചെയ്യാം അടുത്ത ഫോൾഡ് നമുക്ക് ഇങ്ങനെ മടക്കാം അടുത്ത മാർക്കിങ്ങിങ്ങനെ ഇങ്ങനെ മടക്കി കൊടുക്കാം നമുക്ക് വീഡിയോ കാണുമ്പോ മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ വളരെ പതുക്കെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത ഇതൊന്നും ഞാൻ ടൈം ലാപ്സിൽ ഇടുന്നില്ല വീഡിയോ കാരണം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പ്രോപ്പറായിട്ട് മനസ്സിലാവില്ല അപ്പൊ ഇതാ എനി ചെയ്യേണ്ടത് ഇത് നല്ല രീതിയിൽ ഇതിനെ എടുക്കാതിന് വേണ്ടിയിട്ട് നമുക്കൊരു പിന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ക്ലിപ്പ് വെച്ചിട്ട് സെക്യൂർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും അല്ലെങ്കിൽ ഡോറിന്റെ അറ്റത്തോ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനിതിപ്പോ ഇവിടെ പിന്നു വെച്ച് സോറി നമ്മളെ ക്ലിപ്പ് വെച്ചിട്ട് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ഞാൻ ഇവിടെ രണ്ട് ക്ലിപ്പ് വെക്കുന്നുണ്ട് കേട്ടോ രണ്ട് ക്ലിപ്പ് വെച്ചിട്ട് നമുക്ക് ഇത് സെക്യൂർ ചെയ്യാം അതിനുശേഷം ഇത് നല്ല രീതിയിൽ നമുക്ക് ബാക്കി പ്ലീറ്റ്സ് എടുക്കാം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതിനേക്കാളും കുറവായിരിക്കും അകത്തുള്ള പ്ലീറ്റ്സ് വന്നിട്ട് അപ്പോ ഇത് നമുക്ക് നമ്മൾ ആദ്യത്തെ മെഷർമെന്റ് ഉണ്ടല്ലോ അതുവരെ നമ്മളുടെ ഈ ഒരു പ്ലീറ്റ്സ് നല്ല രീതിയിൽ അയൺ ചെയ്തിട്ട് കൊടുക്കാം ഒന്നുകിൽ നമുക്ക് ആ ഒരു മെത്തേഡിൽ ഈ ഒരു പല്ലു പ്ലേറ്റ് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് പ്ലേറ്റ് ചെയ്യാൻ അറിയുന്ന ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അതായിരിക്കും കുറച്ചുകൂടി എങ്ങനെയാണോ നിങ്ങൾക്ക് കംഫർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ നമുക്ക് പ്ലീറ്റ്സ് എടുക്കാം കേട്ടോ അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ എടുക്കുമ്പം ശ്രദ്ധിക്കാം നമ്മൾ അവസാനം പുറത്ത് കാണുന്ന പ്ലേറ്റ് വന്നിട്ട് കുറച്ച് വലുതും ബാക്കിയുള്ളത് കുറച്ചകത്തേക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കിട്ടും അപ്പോ നമുക്ക് ഇനി ഇത് നല്ല രീതിയിൽ അയേൺ ചെയ്ത് കൊടുക്കാം അതിന് ഞാനിവിടെ പിന്നെ വെച്ചിട്ട് സോറി ക്ലിപ്പ് വെച്ചിട്ട് സെക്യൂർ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഭാഗം പുറത്തേക്കായിരിക്കണം മറ്റേ ഭാഗം ഇതാ ഇങ്ങോട്ടേക്കായിരിക്കണം കേട്ടോ അപ്പൊ ഇത് ഇവിടെ വെച്ചതിന് ശേഷം നമുക്കിത് നല്ല രീതിയിൽ അയൺ ചെയ്യാം നമ്മളുടെ ഫസ്റ്റ് പിന്നെ നമുക്ക് കിട്ടുന്നത് വരെ നമുക്ക് അയൺ ചെയ്ത് കൊടുക്കാം നമ്മളെ ഫസ്റ്റ് മെഷർമെന്റ് ഇവിടെ വരെയാണ് ഇവിടെ വരെ നമുക്ക് അതുപോലെ അയൺ ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ആരെങ്കിലും ഹെൽപ്പിനുണ്ടോന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആദ്യം നമുക്ക് നമ്മളുടെ എന്താ പറയാ വാതിലുണ്ടല്ലോ വാതിലിന്റെ അവിടെ ഇറുക്കി വച്ചതിന് ശേഷം നമുക്ക് അങ്ങനെയും എടുക്കാം അതും നന്നായിട്ട് കിട്ടും നമുക്ക് നല്ല വൃത്തിയില് ആരും ഹെൽപ്പ് ചെയ്യാൻ ഇല്ല എന്നുണ്ടെങ്കില് അപ്പൊ ഇതാ ഞാൻ എന്റെ പല്ലു ഈ ഒരു മെഷർമെന്റ് വരെ സ്ട്രെയിറ്റ് ആയിട്ട് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി നമ്മള് കുറച്ചുകൂടെ കെയർ എടുത്തിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് വീണ്ടും സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക നമ്മളുടെ ബോഡി പോർഷൻ ഏകദേശം നമുക്ക് അറിയുന്നുണ്ടാവുമല്ലോ അപ്പൊ അതുവരെ ഇതാദ്യം ഒന്ന് ആ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക അതിനുശേഷം ഞാൻ ചെയ്യേണ്ടത് കാണിച്ചു തരാം ഇനി ഇത് സ്ട്രെയിറ്റ് ആയിട്ട് അയേൺ ചെയ്യാൻ പാടില്ല കേട്ടോ ഇനി ഇത് അയേൺ ചെയ്യേണ്ടത് മുകളിലത്തെ പോർഷൻ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാം അകത്തെ പോർഷൻസ് മാത്രം നമുക്ക് കുറച്ച് വടർത്ത് വടർത്ത് കൊണ്ടുവരാം അപ്പോ ഒരുപാട് വളർത്താനല്ല ഉണ്ടോ ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ ചെയ്ത് നോക്കിയാ മതി കേട്ടോ ഉണ്ടാ ഇതുപോലെ ഇതുപോലെ കുറച്ച വടർത്തി വടർത്തി കൊണ്ടുവരാം ഇത് നന്നായിട്ട് ഇനി അയൺ ചെയ്യാം ഇത് എത്ര അയൺ ചെയ്ത് കൊടുക്കാം ഇനി വീണ്ടും കുറച്ച് താഴെ വെച്ചിട്ട് കുറച്ച് താഴെ പോർഷനും കൂടെ നമുക്ക് അയൺ ചെയ്യാം പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് ചെറിയ കുട്ടികളൊന്നും ഇതുപോലെ അയൺ ബോക്സ് ഒന്നും എടുത്ത് ചെയ്യാനായിട്ട് നിൽക്കരുത് പാരൻസിന്റെ ഹെൽപ്പോട് കൂടെ മാത്രം ചെയ്യാട്ട അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ സാധ്യതയുണ്ട് സോ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം അപ്പം ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നെ നമുക്ക് ചെയ്യേണ്ടത് നമ്മളുടെ എന്താ പറയാ പ്ലീറ്റ്സ് ആ ഒരു പോർഷൻ ഫ്രണ്ട് പ്ലീറ്റ്സ് ആണ് അപ്പൊ ഇനി ഞാൻ ചെയ്യുന്നത് ഫ്രണ്ട് പ്ലേസ് ആണ് അതിന് മുന്നേ നമുക്ക് ഇതൊന്ന് വെച്ച് നോക്കാം എനിക്ക് എനിക്കിത് കറക്റ്റ് ആണോന്ന് ഞാനൊന്നും നോക്കട്ടെ യസ് ഇത് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഇതുപോലെ നമുക്ക് ഇവിടെ വെക്കാം തുറന്ന് തുറന്ന് വെക്കാം ഇനി നമ്മൾ ഇങ്ങനെ കൈ പോകുന്ന സമയത്ത് നമുക്ക് നെക്സ്റ്റ് പിൻ കിട്ടും അല്ലേ ഈ പിന്നും പിന്നെ വേറൊരു പിന്നും കൂടെ നമുക്ക് കിട്ടും എന്നെ നമ്മൾ ഫ്രണ്ട് പ്ലീറ്റ്സ് എടുക്കാൻ വേണ്ടി പോവാണ് ഈ ഒരു നിന്ന് ഈ ഒരു വരെ സോ പിന്നെ നമുക്ക് മാറ്റാം പ്ലീറ്റ്സ് എടുക്കാൻ അറിയാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെയാണ് പ്ലീറ്റ്സ് എടുക്കാം ഇങ്ങനെ എന്നെ എടുക്കണം എന്നില്ല കേട്ടോ ഞാൻ ഇങ്ങനെയാണ് എടുക്കുന്നത് സോ ഞാൻ എടുക്കുന്ന രീതി കാണിച്ചു തരാം നമുക്ക് അവസാനത്തെ പ്ലീറ്റ്സ് വന്നിട്ട് കുറച്ച് വലുതായിട്ട് എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ അത് ഉടുത്തു വരുന്ന സമയത്ത് കുറച്ച് അധികം വരും അപ്പൊ അതിനു വേണ്ടിട്ടാണ് കുറച്ച് അധികം എടുക്കുന്നത് സോ ഈ പിന്നെ മാറ്റാൻ നമുക്ക് ഇത് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തതിന് ശേഷം ഒരു പിന്ന് വെച്ചിട്ട് അത് ആദ്യം സെക്യൂർ ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് ബാക്കി അയേൺ ചെയ്യാം പിന്നെ നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ ഈ ഫ്രണ്ട് പ്ലീറ്റ്സ് ആണ് അയേൺ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോ അതിനെന്താ ഇതുപോലെ നമ്മളുടെ പ്ലീറ്റ്സ് എടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവസാനമില്ല പ്ലീറ്റ്സ് കുറച്ച് വലുതെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഉടുത്തു വരുമ്പോ എന്തായാലും കുറച്ചധികം ആ ഒരു ഭാഗത്ത് വരും അത് അത്ര ഭംഗിയായിട്ട് നമുക്ക് വരില്ല സോ ഇതാണ് നമ്മളുടെ ഈ ഒരു പോർഷൻ വരുന്നത് നിങ്ങൾ നല്ല വലിയ ടേബിളിൻ്റെ മുകളിൽ വെച്ച് അയൺ ചെയ്യട്ടെ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എൻ്റെ ഈ ഒരു ചെറിയ ടേബിൾ ആയതുകൊണ്ട് എനിക്ക് അയൺ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് ഓ നമുക്ക് നല്ല രീതിയിൽ അയൺ ചെയ്യാം ഇനി ഇത് അടി ഭാഗത്തോളം നമുക്ക് അതുപോലെ നല്ല രീതിയിൽ എടുക്കാം ഇതിങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടാണ് ഫ്രണ്ട് പ്ലേറ്റ്സ് എടുക്കാനൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് നമുക്കൊരു ഹെൽപ്പ് ഇല്ലാണ്ട് നമ്മൾ സാരി എടു ഉടുക്കാൻ തുടങ്ങുന്ന സമയത്ത് അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും അപ്പൊ നമ്മള് പൊതുവെ ഇപ്പത്തെ ട്രെൻഡ് കാണാൻ നമ്മള് സാരി ഉടുക്കുന്ന സമയത്ത് ഇങ്ങനെ എന്താ പറയാ മോള് മോള് വെച്ചിട്ട് ചെയ്യുന്നതിനേക്കാളും ഒന്ന് വടർത്തി വെച്ചിട്ട് നമുക്ക് പ്ലീറ്റ്സ് അയേൺ ചെയ്യാം അങ്ങനെ ആകുമ്പോ അത് കാണാനും നല്ല ഭംഗി ഉണ്ടാവും ഫ്രണ്ട് ഫ്രണ്ട് പോഷനിൽ ഇവിടെ നന്നായിട്ട് അയേൺ ചെയ്ത് ഇങ്ങനെ വലിച്ചു വെച്ച് അയൺ ചെയ്യാ ബാക്കി പോർഷനും ചെറുതായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം കേട്ടാ ഞാൻ ഈ സാരി അയേൺ ചെയ്യാണ്ടേ വെച്ചതാണ് വേണമെന്നുണ്ടെങ്കി ഇങ്ങനെ അകത്തോട്ടൊക്കെ എടുത്തിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്ക പിന്നെ ബാക്കിതാ ഇവിടത്തെ പോർഷനും ഇത് കുറെയൊക്കെ അകത്ത് വരുന്ന പോഷനാണ് അതുകൊണ്ട് കുഴപ്പമില്ല എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്കി പോർഷനും കൂടെ ഒന്ന് അയേൺ ചെയ്ത് കൊടുക്ക കേട്ടോ ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കംപ്ലീറ്റ് ഒന്ന് തുറന്ന് അയേൺ ചെയ്യുക അതിനുശേഷം ചെയ്ത് കഴിഞ്ഞാലും നല്ലൊരു ഭംഗിയായിട്ട് നമുക്ക് കിട്ടും ഇനി നമുക്ക് എങ്ങനെ ബോക്സ് ഫോൾഡ് ചെയ്യാന്ന് ഞാൻ കാണിച്ചു തരാം അപ്പൊ അതിന് വേണ്ടിട്ട് ഈ ഫ്രണ്ട് പ്ലീറ്റഡ് ആയി നമ്മൾ എടുത്തിട്ടുള്ളത് നമുക്കിതാ ഇങ്ങനെ എടുക്കാം ഇതെന്റെ ഫ്രണ്ട് പോർഷൻ ആണ് ഞാൻ ഇങ്ങനെ തിരിഞ്ഞെക്കാം കേട്ടോ അങ്ങനെ ആവുമ്പോ നിങ്ങക്ക് നല്ല വൃത്തിയില് കാണാൻ വേണ്ടി പറ്റും അപ്പൊ ഇത് ഫ്രണ്ട് പ്ലീറ്റാന്ന് നമ്മൾ ആദ്യം എടുക്കാം ഓക്കെ അത് നമുക്ക് നല്ല വൃത്തിയിൽ വെക്കാം ഈ ഭാഗത്ത് വീണിട്ടുള്ളത് എന്റെ ഒരു പല്ലു സൈഡ് ആണ് അപ്പൊ ഇവിടെ കുറച്ച് പോർഷൻ മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ ഈ പോർഷൻ നമുക്ക് ഇവിടെ ചെറിയ ടേബിൾ ആയതുകൊണ്ടാണ് ഇത്ര ബുദ്ധിമുട്ടിട്ടാ ഈ ഫ്രണ്ട് പോർഷൻ വന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യുന്നുണ്ട് നമ്മളുടെ ഈ ഒരു പല്ലുവിന്റെ ഭാഗത്ത് വരെ അല്ല സോറി പല്ലു അല്ല നമ്മളുടെ ഫ്രണ്ട് പ്ലേറ്റ്സ് വരെ ഇതൊന്നുകൂടെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി നമ്മളുടെ ഈ ഒരു ഫ്രണ്ട് പോർഷൻ നമുക്ക് ഇങ്ങനെടുക്കാം ഇതിങ്ങനെ താഴെ ഇട്ടോണ്ട് വല്ലാണ്ട് ഇത് നമുക്ക് ഇങ്ങനെ തൽക്കാലം ഞാൻ ഇങ്ങനെ ഇടാം നമുക്ക് കുറച്ച് തുറന്നതിന് ശേഷം ഫോൾഡ് ചെയ്യുമ്പോ ശ്രദ്ധിക്കാം കേട്ടോ നമ്മളുടെ നമ്മൾ അയോൺ ചെയ്ത് വെച്ച ഫോൾഡ് ഒന്നും പോവാണ്ട് ശ്രദ്ധിക്കാം അപ്പൊ ഇത് പുറത്തോട്ട് വരുന്ന രീതിയിൽ വെക്കാം ഈ ഒരു പോർഷൻ നമുക്ക് ഇതിന് കറക്റ്റ് ആയിട്ട് ഇനി അടുത്തത് നമ്മളുടെ ഈ ഒരു ഫ്രണ്ട് പോർഷൻ നമുക്ക് വീണ്ടും മുമ്പിലേക്ക് തന്നെ ഇടാം ഇതൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ഈ ഒരു അയോൺ ചെയ്ത് വെച്ച പോർഷൻ ഒന്നും ചുളിഞ്ഞു പോവാതെ നോക്കട്ട പിന്നെ ഫോൾഡ് ചെയ്യുമ്പോ എന്തായാലും നമ്മൾ കറക്റ്റായിട്ട് വരില്ല അത് കുഴപ്പമില്ല എന്നാലും നമുക്ക് തുറന്ന് കിട്ടുമ്പോ അടിപൊളിയായിട്ട് കിട്ടിക്കോളും ഇനി ഇത് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ട് ഇത് ഇവിടെ ഒരു റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്ന പോലെ വെക്ക കേട്ടോ നല്ല ഇതില് രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് മടക്കി കൊടുക്കണം ഇതാ ഇത് ഇങ്ങോട്ടേക്കും ഈ ഒരു സൈഡിൽ നിന്ന് ഒന്ന് മടക്കിയതിന് ശേഷം നമുക്ക് ഇങ്ങോട്ടേക്കും ഫോൾഡ് ചെയ്യാം ഇനി ഞാൻ ചെയ്യുന്നത് ഈ ഒരു ഭാഗതാ ഇതിങ്ങനെ മടക്ക ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതാ ഈ ഒരു പല്ലുണ്ടല്ലോ നമുക്ക് ഒരുപാട് പിന്നെണ്ട്ന്നുണ്ടെങ്കിൽ കുത്തി വെക്കട്ടെ പിന്നെ കുത്തി വെച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തി നിൽക്കും എനിക്കിത് പിന്നെ ഇല്ലാത്തത് കാരണം എന്നിട്ട് എന്റെ കയ്യിൽ പിന്നെ ഇത് നമുക്കൊന്ന് ചുറ്റിയെടുക്കാം ഇങ്ങനെ വെച്ച് ഇതിങ്ങനെ ചുറ്റിയെടുക്കാം ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെക്യൂർ ചെയ്ത് പിന്നെ സെക്യൂർ ചെയ്ത് വെക്കാം അപ്പൊ ഇതാ നമ്മളുടെ സാരി നമ്മൾ ബോക്സ് ഫോൾഡ് ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് ചെയ്യുന്നതാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ഒന്ന് രണ്ട് തവണ ചെയ്ത് ചെയ്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് തോന്നും അപ്പൊ ഇത്രയേ ഉള്ളൂ ഈയൊരു സാരി ബോക്സ് ഫോൾഡിങ് വന്നിട്ട് ഇതെ നമുക്ക് ഇനി ഓണം സെലിബ്രേഷന്റെ സമയത്തോ അല്ലെങ്കിൽ ഓണം ആയ ദിവസം നമുക്ക് ഉടുക്കാനോ ഒക്കെ ആയിട്ട് നമുക്ക് മുന്നേ ഇതുപോലെ ചെയ്ത് വെക്കാം പിന്നെ ഏതെങ്കിലും ട്രിപ്പ് ഒക്കെ പോകുന്നുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലമൊക്കെ ദൂരം വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ സാരി നമുക്ക് ബോക്സ് ഫോൾഡ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും അപ്പൊ നമ്മുടെ എന്താ പറയാ പെട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞ ഇത് നമുക്ക് ചുളിവില്ലാണ്ട് നമുക്ക് ഈസി ആയിട്ട് ഉടുക്കാൻ വേണ്ടി പറ്റും അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു ഫോൾഡിംഗ് വീഡിയോ വന്നിട്ട് ഇത് ഡ്രേപ്പിംഗ് വീഡിയോ സാരി ഡ്രേപ്പിംഗ് വീഡിയോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നുണ്ട് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കമൻസിൽ പറയാം കേട്ടോ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്തന്നെ കാണാം ബൈ ബൈ ഹാവ് എ ഗുഡ് ഡേ